നമസ്കാരം. ഇന്ന് നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയിലെ 13-ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബൺസിലെ പഴയ ചോദ്യോത്തരങ്ങളാണ്, പഴയ ചോദ്യ പേപ്പറുകളിൽ വന്ന ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കാണാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഫ് ദ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് യൂണിറ്റ് 13. ഈ യൂണിറ്റിലെ ആദ്യത്തെ ചോദ്യമാണ്, Identify A and B in the following reaction. Phenol react with zinc or heat with zinc powder to form a product A. Then it further react with methyl chloride in presence of anhydrous aluminium chloride to form B. രണ്ട് reactions തന്നിട്ട് ഇതിലുള്ള A product identify ചെയ്യാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ചോദ്യം എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് reactions നമുക്ക് അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ഫീനോൾ സിംഗിൾ ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. ഫീനോൾ സിംഗിൾ ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? റിഡക്ഷൻ ഓഫ് ഫീനോൾ ആണ്, ഫീനോളിന്റെ റിഡക്ഷൻ ആണ്. ഇത് നമ്മൾ പഠിച്ചുള്ളത് ബെൻസീന്റെ പ്രിപ്പറേഷൻ ആണ്, ബെൻസീന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ബെൻസീൻ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ബെൻസീൻ. ദെൻ വിത്ത് മിഥായൽ ക്ലോറൈഡ് ആൻഡ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, നമുക്കറിയാം മിഥായൽ ക്ലോറൈഡും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ചേരുമ്പോൾ അത് ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണ്, ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അൽക്കൈലേറ്റഡ് ബെൻസിൻ ആണ്. അൽക്കൈലേറ്റഡ് ബെൻസിൻ, ഇവിടെ അൽക്കൈലേഷൻ നടക്കുന്നത് CH3Cl ആയതുകൊണ്ട് നമ്മുടെ അൽക്കൈലേഷൻ എന്ന് പറയുന്നത് മെത്തിലേഷൻ ആണ്. അപ്പോൾ മീഥൈൽ ബെൻസിൻ ആണ് കിട്ടുക, അതിനെ നമ്മൾ ടൊളീൻ എന്നാണ് പറയുക, C6H5CH3. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻ ആൽക്കീൻ ഓൺ ഓസോണോളിസിസ് ഗിവ്സ് ടു മോളിക്യൂൾസ് ഓഫ് എത്തനോൾ. എത്തനോൾ വന്നാൽ എന്താ? എത്തനോൾ CH3CHO. Identify the alkene, draw its geometrical isomeric forms. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ആൽക്കീൻ ഓസോണോളിസിസ് നടത്തുമ്പോൾ എന്തിനാണ് ഓസോണോളിസിസ് എന്നുള്ളത് നമുക്കറിയാലോ. എന്തിനാണ് ഓസോണോളിസിസ്? ഓസോണോളിസിസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ഇൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സോ ആൻ ആൽക്കീൻ ഓൺ ഓസോണോളിസിസ് ഗിവ് ടു മോളിക്യൂൾസ് ഓഫ് എത്തനോൾ. അപ്പോൾ രണ്ട് മോളിക്യൂളും എത്തനോൾ ആണ്, അതിൻ്റെ അർത്ഥം സിമെട്രിക്കൽ ആണ്. അപ്പോൾ ആ ആൽക്കീനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ എത്തനോൾ പറഞ്ഞാൽ CH3CHO, അടുത്ത എത്തനാൾ എന്ന് പറഞ്ഞാലും CH3CHO. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ CHO എന്നുള്ളതിലൂടെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് CH3CH ഡബിൾ ബോണ്ട് CH3 എന്നായിരിക്കും. അത് ബ്യൂട്ട് ടു ഈ സിമെട്രിക്കലാണ്, രണ്ടും എത്തനാൾ ആയതുകൊണ്ടാണ് സിമെട്രിക്കൽ എന്ന് പറയാൻ കാരണം. ഒന്ന് എത്തനാൾ അല്ലായിരുന്നു എങ്കിൽ അത് അസിമെട്രിക്കലാണ്, വേറെ കോമ്പൗണ്ട് ആയിരുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ബ്യൂട്ട് ടു ഈൻ എന്നുള്ള കോമ്പൗണ്ടാണ്. ഓക്കെ, ഇനി അതിൻ്റെ ചോദിച്ചുള്ളത് നെക്സ്റ്റ് പാർട്ട്, ഡ്രോ ഇറ്റ്സ് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നുള്ളതാണ്, ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്. ഓക്കെ, രണ്ട് തരം ജിയോമെട്രിക്കൽ ഐസോമേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ്. ഒരേപോലത്തെ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ. ഓക്കെ, ഇഫ് ദേ ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ട്രാൻസ്. അപ്പോൾ സിസും ട്രാൻസും രണ്ട് ഐസോമറും നമുക്ക് വരയ്ക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് വിത്ത് സ്യൂട്ടബിൾ കെമിക്കൽ റിയാക്ഷൻസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് തന്നത്? വുഡ്സ് റിയാക്ഷൻ, സെക്കൻഡ് വൺ ഖരാഷ് ഇഫക്റ്റ്. എന്താണ് വുഡ്സ് റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അൽക്കൈൽ ഹാലൈഡ്സ് മെറ്റാലിക് സോഡിയവുമായിട്ട് ഡ്രൈ ഈഥറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ ഒരേ സമയത്ത് ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനുമാണ്, ആൽക്കൈൽ ഹാലൈഡ്സിന്റെ റിയാക്ഷനുമാണ്. അത് മറക്കരുത്, ആൽക്കൈൽ ഹാലൈഡ്സിന്റെ റിയാക്ഷനുമാണ്. അപ്പോൾ മാത്രമല്ല ഈ നെയിംഡ് റിയാക്ഷൻസ് നമ്മൾ വേറെ വേറെ എഴുതി വെക്കണം, നമുക്ക് ആവശ്യം വരും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഇക്കാര്യത്തിലൊന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ വുഡ്സ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. അപ്പോൾ ഏതെങ്കിലും ആൽക്കൈൽ ഹാലൈഡ് നിങ്ങൾ എടുക്കുക. അപ്പോൾ CH3Br ആണെങ്കിൽ CH3Br പ്ലസ് 2Na പ്ലസ് യു റിപ്പീറ്റ് CH3Br. ഓക്കെ, ഗിവ്സ് CH3CH3 പ്ലസ് 2NaBr. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈവൺ നമ്പറുള്ള ആൽക്കൈൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ആൽക്കൈൻ കണ്ടെയ്നിങ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഹയർ ആൽക്കൈൻ ആണ്, കൂടിയ എണ്ണമുള്ള ആൽക്കൈൻ നമ്മൾ എടുത്തത് CH3Br ആണെങ്കിൽ നമുക്ക് കിട്ടിയത് CH3CH3 ആണ്. അപ്പോൾ ഈവൺ നമ്പർ ഹയർ ഓർഡറിലുള്ള ഒരു ആൽക്കൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതാണ് വുഡ്സ് റിയാക്ഷൻ. ഇനി ഖരാഷ് ഇഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആൽക്കീൻ്റെ പിന്നെ റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് പറയാം. ആൽക്കീൻസിൻ്റെ റിയാക്ഷൻ ആണ് ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് ഖരാഷ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഖരാഷ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മാർക്കോണി ക്രോസ് റോഡിന്റെ ഓപ്പോസിറ്റാണ്, ഓപ്പോസിറ്റ് ഓഫ് മാർക്കോണി ക്രോസ് റോഡ്. അപ്പൊ മാർക്കോണി ക്രോസ് റോഡ് എന്താണെന്ന് അറിയണം കേട്ടോ. ഓക്കെ, തൽക്കാലം നമ്മൾ കരാഷ് ഇഫക്ട് പറയാം. മാർക്കോണി ക്രോസ് റോഡ് വരുമ്പോൾ നമുക്ക് മാർക്കോണി ക്രോസ് റോഡ് പറയാം. കരാഷ് ഇഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോക്സൈഡ്സിന്റെ പ്രസൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്സ് അഡീഷൻ ഓഫ് എച്ച് ബി ആർ, അഡീഷൻ ഓഫ് എച്ച് ബി ആർ, എച്ച് ബി ആർ ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. ടു അൺസിമെട്രിക്കൽ ആൽക്കീൻസ്, ആൽക്കീൻസ് ആണ്, അത് അൺസിമെട്രിക്കൽ ആണ്. ടേക്സ് പ്ലേസ് മാർക്കോണി എഗൻസ്റ്റ് മാർക്കോണി ക്രോസ് റോഡ്. ദിസ് ഈസ് കരാഷ് ഇഫക്ട്. അപ്പൊ ഈ രണ്ട് മൂന്ന് പോയിന്റുകൾ, എച്ച് ബി ആർ ആണ് ആഡ് ചെയ്യുന്നത്, അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്, ഓർഗാനിക് പെറോക്സൈഡ്സ് വേണം. ഓക്കെ, അപ്പൊ മാർക്കോണി ക്രോസ് റോഡിൽ പറയുന്ന പ്രൊഡക്റ്റ് അല്ല കിട്ടുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് പ്രൊപ്പീൻ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു, ഇത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഇത് എച്ച് ബി ആറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്സ് യൂസ് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബി ആർ, അതായത് വൺ ബ്രോമോ പ്രൊപ്പെയിൻ. ഓക്കെ, ശരിക്ക് മാർക്കോണി ക്രോസ് റൂൾ അനുസരിച്ചിട്ട് ആയിരുന്നുവെങ്കിൽ ഹൈഡ്രജൻ ഗോസ് ടു മോർ ഹൈഡ്രജൻ ഐറ്റഡ് കാർബൺ, അപ്പൊ നമുക്ക് കിട്ടുക സി എച്ച് ത്രീ സി എച്ച് ബി ആർ സി എച്ച് ത്രീ എന്നായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഇത് എഗൻസ്റ്റ് ദ റൂൾ ആയതുകൊണ്ട് നമുക്ക് വൺ ബ്രോമോ പ്രൊപ്പെയിൻ ആണ് കിട്ടിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് ഓഫ് ഇഥെയിൻ മോളിക്യൂൾ. ഇഥെയിൻ മോളിക്യൂളിന്റെ സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ രണ്ടു മൂന്ന് കാര്യമുണ്ട്. എന്താണ് കൺഫർമേഷൻ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ, എന്താണ് എക്ലിപ്സ്ഡ്, എന്താണ് സ്റ്റാഗേർഡ്, പിന്നെ എന്താണ് ന്യൂമാൻ പ്രൊജക്ഷൻ. അപ്പൊ കുറെ കാര്യങ്ങളുള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാം കൂടി അറിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കൺഫർമേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. സി സി സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഒരു ഫ്രീ റൊട്ടേഷൻ അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രീ റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ അതർ കാർബൺ, അങ്ങനെ അലോ ചെയ്യുന്നതിന്റെ ഫലമായി വ്യത്യസ്ത അറേഞ്ച്മെന്റ്സ് നമുക്ക് കിട്ടും. ഇവയാണ് നമ്മൾ കൺഫർമേഷൻസ് എന്ന് പറയുക. ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ കൺഫർമേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഈ ഈഥെയിന്റെ കൺഫർമേഷൻ എഴുതാനാണ്. അപ്പൊ ഈഥെയിന്റെ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ് ചോദിച്ചുള്ളത്. എന്താണ് എക്ലിപ്സ്ഡ്? എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈഥെയിനിലുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒന്ന് മറ്റൊന്നിന്റെ തൊട്ട് പിന്നിൽ വരുമ്പോഴാണ് അത് എക്ലിപ്സ്ഡ് ആവുന്നത്, എക്ലിപ്സ്ഡ് ആവുന്നത്. ഓക്കെ, പരമാവധി ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് അത് എന്താവുന്നത്? അത് സ്റ്റാഗേർഡ് ആയി മാറുന്നത്. അപ്പൊ എക്ലിപ്സ് സ്റ്റാഗേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ദ ടു കാർബൺ ആറ്റംസ് ആർ ക്ലോസ് ടു ഗെതർ, അതാണ് അതിന്റെ ആ സെന്റൻസിന്റെ പ്രത്യേകത, ക്ലോസ് ടു ഗെതർ ഓർ ക്ലോസ് ടു ഈച്ച് അതർ ആസ് പോസിബിൾ ഈസ് എക്ലിപ്സ്ഡ് ആൻഡ് ദ ഹൈഡ്രജൻ ആറ്റംസ് ആർ ആസ് ഫാർ എപ്പാർട്ട് ആസ് ഈച്ച് അതർ ഈസ് നോൺ ആസ് സ്റ്റാഗേർഡ്. അപ്പോൾ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡുമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അത് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ നമ്മളതൊരു സർക്കിളായിട്ട് വരച്ചിട്ടാണ് നമ്മൾ കാർബണെ റെപ്രസെന്റ് ചെയ്യുക. ഫ്രണ്ട് കാർബണെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റുമാണ്. പോയിന്റിൽ നിന്ന് മൂന്ന് വരകൾ 120 ഡിഗ്രിയിൽ വരച്ചാൽ സി എച്ച് ത്രീ ആയി. അതിന്റെ ബാക്കിലുള്ള സി എച്ച് ത്രീ നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് ആ റിമ്മിലാണ് പിന്നെ ഹൈഡ്രജൻ കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ വരച്ച് നോക്കുക. ഓക്കെ, അഞ്ചാമത്തത്, ഗീവ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓസനോളിസിസ് ഓഫ് പ്രൊപ്പീൻ. ഓസനോളിസിസ് ഓഫ് പ്രൊപ്പീൻ, പ്രൊപ്പീന്റെ ഓസനോളിസിസ്. അപ്പൊ ഓസനോളിസിസ് എന്താ നേരത്തെ പറഞ്ഞു, നമ്മൾ അതിന്റെ റിയാക്ഷൻസ് നേരത്തെ കണ്ടതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇത് അൺസാച്ചുറേഷന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓസോണുമായിട്ടുള്ള റിയാക്ഷൻ ആണ്, പ്രോഡക്റ്റ് ഓസോണൈഡ് ആണ്. ഓസോണൈഡ് ഡിക്കമ്പോസ് ചെയ്തതിന് ശേഷം എന്ത് കിട്ടും? നമുക്ക് ഒരു കാർബണിൽ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക, നമുക്കൊരു കാർബണിൽ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോ പിന്നെ ഫസ്റ്റ് ഒരു ഓസോണൈഡ് ഫോം ചെയ്യണം, ഓസോണുമായിട്ട് ചേർന്ന്. ഈ ഓസോണൈഡ് എവിടെയാണ് ഫോം ചെയ്യുക? ഈ ഓസോണൈഡ് ഫോം ചെയ്യുക എക്രോസ് ദ ഡബിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഡബിൾ ബോണ്ട് ഇല്ല, പകരം നമുക്ക് അവിടെ ഓക്സിജൻ ബ്രിഡ്ജസ് ആണ് കിട്ടുക. ഒരു ബ്രിഡ്ജ് ഓ സിംഗിൾ ഓക്സിജൻ ആറ്റം ഉള്ള ഒരു ബ്രിഡ്ജും സൈമൾട്ടേനിയസ്ലി നമുക്കൊരു പെറോക്സൈഡ് ഓക്സിജന്റെ ലിങ്കും നമുക്ക് അവിടെ കിട്ടും, ഒരു ബോണ്ട് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് ബ്രിഡ്ജസ് ഫോം ചെയ്യും, ഒരു സിംഗിൾ ഓക്സിജൻ ഉള്ള ഒരു ബ്രിഡ്ജും രണ്ട് ഓക്സിജനുള്ള വേറെ ഒരു ബ്രിഡ്ജ് നമുക്ക് അവിടെ ഫോം ചെയ്യും. അപ്പോൾ സി സി ഡയറക്റ്റ് കണക്ഷൻ അവിടെ ഇല്ല, അതിന് പകരമാണ് നമ്മളിപ്പോൾ ഈ രണ്ട് ബ്രിഡ്ജസ് ഫോം ചെയ്തത്. ഇതാണ് ഓസോണൈഡ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മളതിനെ ക്ലീവ് ചെയ്യണം. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് എച്ച് ടു ഒ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സിംഗിൾ ഓക്സിജൻ ഉള്ളത് അത് സിംഗിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, അവിടെ നമ്മളിങ്ങനെ ക്രോസിൽ ഒരു വൈ വരച്ചാൽ മതി. ആ സിംഗിൾ ഓക്സിജനെ നമ്മൾ ആ വൈയുടെ ഉള്ളിൽ, ആ വൈയുടെ ആംസിന്റെ ഉള്ളിൽ പെടുത്തുന്ന രൂപത്തിൽ എടുക്കും. പിന്നെ അതിന്റെ ടെയിൽ വര നമ്മൾ താഴോട്ട് വരയ്ക്കുക, നേരെ വരയ്ക്കുക. അപ്പോൾ ആ ബ്രിഡ്ജ് ഓക്സിജൻ ഉണ്ടല്ലോ, ഇത് പെറോക്സൈഡ് ബ്രിഡ്ജ് ഓക്സിജൻ, അതിനെ ബ്രേക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ഒരു ഓക്സിജൻ മോളിക്യൂളിനും കിട്ടും, മറ്റേ സൈഡിൽ മറ്റേ ഓക്സിജനും കിട്ടും ആ മോളിക്യൂളിന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൊപ്പീനിലാണെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് പിന്നെ ഒ സി എച്ച് ടു ഒരു ബ്രിഡ്ജും ഉണ്ട്, ഒ ഒ സി എച്ച് ടു അടുത്ത ബ്രിഡ്ജും ഉണ്ട്. ഓക്കെ, ഇതാണ് ഓസോണൈഡ്, ഓസോണൈഡ് റൈറ്റ്, പ്രൊപ്പീൻ ഓസോണൈഡ് എന്ന് പറയും.
ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സിങ്ക് എച്ച് ടു എടുക്കും അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് സി എച്ച് ത്രീ സി എച്ച് ഒ പിന്നെ എച്ച് സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എന്താണ് അത് മെത്തനോൾ സി എച്ച് ത്രീ സി എച്ച് ഒ എത്തനോൾ Sixth question is alkynes can be converted selectively into cis alkenes and trans alkenes. Explain with the suitable examples. Alkynes, cis alkenes and trans alkenes might selectively convert. Okay. Explain with the suitable examples. Appo idana chodyam. Appo alkene enda alkane enda annalad nammal aadi arayanam. Alkene ennu parnjal double bond ulladana. Alkyne ennu parnju kaniyal triple bond ulladana. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിനെ നമ്മൾ ഡബിൾ ബോണ്ട് ആക്കുമ്പോഴാണല്ലോ ഈ സംഭവം നടക്കുന്നത് അല്ലേ അപ്പോൾ അതിന് എന്താണ് സാധ്യത എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കാൻ പോകുന്നത് ആദ്യം ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കും അത് ആൽക്കീനാക്കി മാറ്റണം അതായത് വേറൊരു ഹൈഡ്രോകാർബൺ ഡബിൾ ബോണ്ടർ ഹൈഡ്രോകാർബൺ അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും റിഡക്ഷൻ ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റിഡക്ഷൻ ആയിരിക്കുമല്ലോ അല്ലേ റിഡക്ഷൻ ആൽക്കൈൻ്റെ റിഡക്ഷൻ അത് ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൻ കംപ്ലീറ്റ് ആയിട്ട് സി എച്ച് ത്രീ ആയിട്ട് മാറുമായിരുന്നു ഇവിടെ അതല്ല ഇവിടെ നമുക്ക് ആൽക്കീനിൽ നിന്ന് ആൽക്കീനിലാണ് അത് സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമുക്ക് പാർഷ്യൽ റിഡക്ഷൻ മതി പാർഷ്യൽ റിഡക്ഷൻ മതി അങ്ങനെ പാർഷ്യൽ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആൽക്കീൻ കിട്ടും അപ്പൊ സിസ് ആയാലും ട്രാൻസ് ആയാലും നമ്മൾ ഈ പാർഷ്യൽ റിഡക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു ഓക്കെ അപ്പൊ വിത്ത് ഹൈഡ്രജൻ പാർഷ്യൽ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇനി ഇൻ പ്രസൻസ് ഓഫ് പാലഡൈസ്ഡ് ചാർക്കോൾ പാർഷ്യലി ഡിആക്റ്റേറ്റഡ് സോറി പാർഷ്യലി ഡിആക്ടിവേറ്റഡ് വിത്ത് സൾഫർ കോമ്പൗണ്ട്സ് ലൈക്ക് ക്യുനോളിൻ ഗിവ്സ് സിസ് ആൽക്കീൻസ് അപ്പോൾ ക്യുനോളിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പാലഡൈസ്ഡ് ചാർക്കോളും ക്യുനോളിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ റിഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് സിസ് ഐസോമറൈറ്റ് നമുക്ക് കിട്ടുന്നത് സിസ് ഐസോമറൈറ്റ് ഓക്കെ ഇനി അതിന് പകരം നമ്മൾ ലിക്വിഡ് അമോണിയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇഫ് യു ആർ യൂസിങ് ലിക്വിഡ് അമോണിയ ആസ് ദ റെഡ്യൂസിങ് ഏജന്റ് ലിക്വിഡ് അമോണിയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ സെവൻത് ക്വസ്റ്റ്യൻ ഡ്രോ ദ സോഹോസ് പ്രൊജക്ഷൻ ഓഫ് ദ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ നമ്മൾ നേരത്തെ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല കണ്ടു ഇവിടെ അപ്പൊ ഇനി എക്ലിപ്സ് എന്താണ് സ്റ്റാഗേർഡ് എന്താണ് കൺഫർമേഷൻ എന്താണ് പറയേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഇനി നമ്മൾ സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത് സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല സോഹോസ് പ്രൊജക്ഷൻ ഫോർമുലയിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കാർബണെ റെപ്രസെന്റ് ചെയ്തത് മറ്റേ കാർബൺ ഒരു പോയിന്റ് ആയിട്ട് ഉപയോഗിച്ചു ഇവിടെ അത് അതിൽ തന്നെ കാർബൺ കാർബൺ ബോണ്ട് നമുക്ക് കാണാൻ കഴിയില്ല ഓക്കെ അത് ഇങ്ങനെ ഒരു അസംപ്ഷൻ ആയിട്ടാണ് നമ്മളൊരു അത് സർക്കിള് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ ഇതുണ്ട് അതിന്റെ ഇടയ്ക്ക് ബോണ്ട് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യും ഇവിടെ അതല്ല ഇവിടെ കാർബൺ 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 ഹൈഡ്രജൻ ബോണ്ടുകളെല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് മോളിക്യൂൾ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടാണ് വരയ്ക്കുക ബാക്ക് ഫ്രണ്ട് കാർബണിൽ നിന്ന് ബാക്ക് കാർബണിലേക്ക് ഒരു ബോണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എക്ലിപ്സ് ആണെങ്കിൽ ഒരു ഹൈഡ്രജന്റെ തൊട്ട് ബാക്കിൽ അടുത്ത ഹൈഡ്രജൻ വരുന്ന രൂപത്തിലും സ്റ്റാഗേർഡ് ആണെങ്കിൽ പരസ്പരം സ്റ്റാഗർ ചെയ്ത രൂപത്തിൽ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഓക്കെ എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കൺവേർഷൻ ഓഫ് ഹെക്സെയ്ൻ ടു ബെൻസീൻ ഹെക്സെയ്നെ ബെൻസീൻ ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ഈ പ്രോസസ്സിന്റെ പേര് അപ്പോൾ ഹെക്സെയ്ൻ എന്ന് പറയുന്നത് ഒരു അലിഫാറ്റിക് കോമ്പൗണ്ട് ആണ് ഹെക്സെയ്ൻ എന്ന് പറയുന്നത് സോ ബെൻസീൻ എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ ഒരു അലിഫാറ്റിക്കിനെ അരോമാറ്റിക് ആക്കുമ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ അരോമറ്റൈസേഷൻ എന്നാണ് വിളിക്കുക അരോമറ്റൈസേഷൻ ഓക്കെ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റിഫോമിംഗ് റിഫോമിംഗ് എന്നും വിളിക്കും ഓക്കെ അപ്പോൾ ഹെക്സെയ്ൻ ആറ് കാർബൺ ഉണ്ട് സുഖമായിട്ട് ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും അതിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് പിന്നെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ക്രോമിയത്തിന്റെ ഓക്സൈഡോ വെനേലിയത്തിന്റെ ഓക്സൈഡോ അല്ലെങ്കിൽ മോളിബ്ഡിനത്തിന്റെ ഓക്സൈഡോ ഓക്കെ സി ആർ ടു ഒ ത്രീ ക്രോമിയം ഓക്സൈഡ് വി ടു ഒ ഫൈവ് വെനേഡിയം ഓക്സൈഡ് എം ഒ ടു ഒ ത്രീ മോളിബ്ഡിൻ ഓക്സൈഡ് ഏതെങ്കിലും ഒരു ക്രോമിയം വെനേഡിയം മോളിബ്ഡിനം ഏതെങ്കിലും ഒരു ഓക്സൈഡ് ഹൈ ടെമ്പറേച്ചർ 773 കെൽവിൻ 10 to 20 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഹീറ്റ് ചെയ്യുകയും പ്രഷർ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും റീഫോം ചെയ്യും റീഫോം അതാണ് റീഫോമിങ് റീഫോം ഓക്കെ അല്ലെങ്കിൽ ഇതിന് അരോമാറ്റൈസ് ചെയ്യുമെന്ന് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രെഡിക്ട് ദ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് സി എച്ച് ത്രീ സി എച്ച് ഡബിൾ വൺ സി എച്ച് ടു പ്ലസ് എച്ച് ബി ആർ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് നമ്മൾ കണ്ടതാണ് പെറോക്സൈഡ് ഇഫക്റ്റ് ആണ് പ്രൊപ്പീൻ്റെ പെറോക്സൈഡ് ഖരാഷ് ഇഫക്റ്റ് ഓക്കെ അപ്പോൾ അത് ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുക അത് നമ്മൾ കണ്ടതാണ് ഉത്തരം നിങ്ങൾ സ്വന്തം എഴുതുക അടുത്തത് അസെറ്റിലിൻ അസെറ്റിലിൻ ഒരു അരോമാർക്കിട്ട് മുകളിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബ് താഴെ 873 കെൽവിൻ നമുക്കറിയാം അസെറ്റിലിൻ
passed through red hot iron tube at high temperature gives what? Cyclic polymerization. Cyclic polymerization gives benzene. Okay. ഇനി അടുത്തത് benzene plus 6Cl2. Benzene 6 chlorine, excess chlorine. In presence of anhydrous aluminium chloride, dark cold. ഇത് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. പഠിച്ചപ്പോൾ നമ്മൾ ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ക്ലോറിൻ വർക്ക് ചെയ്യുന്നത് ക്ലോറോബെൻസിൻ. ഓക്കെ, വിത്ത് എക്സസ് ഓഫ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ എന്താ കിട്ടുക? ഹെക്സാക്ലോറോബെൻസിൻ. ഓക്കെ, ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്ലോറിൻ. പക്ഷേ ഇത് തന്നെ നമ്മൾ സൺലൈറ്റിലോ ഹീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഹെക്സാക്ലോറോബെൻസിൻ അല്ല, ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ് ഉണ്ടാവുക. എന്താ നമ്മൾ വ്യത്യാസം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, ബി എച്ച് സി, ഗമാക്സൈൻ എന്നെല്ലാം പറയുന്ന സാധനം. ടെൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് വുഡ്സ് റിയാക്ഷൻ? ഗിവ് ആൻ എക്സാമ്പിൾ. വുഡ്സ് റിയാക്ഷൻ നമ്മൾ കണ്ടു, മെറ്റാലിക് സോഡിയവും ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൻ ഹയർ ഹോമോലോഗ് ഉണ്ടാവുന്ന റിയാക്ഷൻ. ഓക്കെ, 11th question, cyclopentatriinyl cation is given below. ഒരു ചിത്രം തന്നിട്ടുണ്ട്, cyclopentatriinyl cation. അപ്പൊ നമ്മളിത് ചിത്രം നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇതെന്താണ്? cycloheptatriinyl cation, cycloheptà. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം വരയ്ക്കാം. ഹെപ്റ്റയാണ്, ഹെപ്റ്റ 7. അപ്പൊ 7 പൊസിഷൻ വേണം. ബെൻസി നമ്പർ 6 പൊസിഷൻ അല്ലേ, ഇതിൽ 7 പൊസിഷൻ. ഈ 7 പൊസിഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഇതിന് പേര് കൊടുക്കാൻ, സ്ട്രക്ചർ വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഏതായാലും ആ സ്ട്രക്ചർ നമ്മൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരയ്ക്കാം. പിന്നെ ട്രൈ ഇനായിൽ എന്നാണ് പറഞ്ഞത്, ട്രൈ ഇനായിൽ, അതായത് മൂന്ന് ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രൈ ഇൻ. ഇനായിൽ വരാൻ കാരണം ഒരു ഹൈഡ്രജൻ അതിന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇനായിൽ എന്ന് പറയുന്നത് കേട്ടോ. കാറ്റിയോൺ, ആ മിസ്സായ സ്ഥലത്ത് പോസിറ്റീവ് ചാർജ്, അപ്പൊ കാറ്റിയോൺ. ഇനി ചോദ്യം അതല്ല, ചോദ്യം സ്ട്രക്ചർ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. എന്നാലും നമ്മളോട് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദിസ് അയോൺ അരോമാറ്റിക് ഓർ നോട്ട്? ഇത് അരോമാറ്റിക് ആണോ അല്ലേ എന്നുള്ളത്. ഈസ് ദിസ് അരോമാറ്റിക് ഓർ നോട്ട്? അരോമാറ്റിക് ആവാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിനാർ ആവണം, ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോൺസ് വേണം, ഹക്കൽ റൂൾ, ഹക്കൽ റൂൾ അനുസരിക്കണം. ഓക്കെ, 4n+2 പൈ ഇലക്ട്രോൺ, ഇതിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? മൂന്ന് ഡബിൾ ബോൺ. അപ്പൊ ഓരോ ഡബിൾ ബോണ്ടിലും ഓരോ 2 ഇലക്ട്രോൺ വീതം പൈ ഇലക്ട്രോൺസ്. അപ്പൊ 3 × 2 6 പൈ ഇലക്ട്രോൺ അല്ലെ. 4n+2 അനുസരിക്കുന്നുണ്ട്. എൻ ഈസ് ഇക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 4 × 1+2 6 അനുസരിക്കുന്നുണ്ട്. പ്ലെയിനാർ ആണ്. പിന്നെ ഈ ഡിലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് പോസിബിൾ ആണ് ഇതിൽ. ഡിലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് എങ്ങനെയാണ്? നമ്മൾ ഇതിന് ചിത്രം നമ്മൾ വരച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോൺസ് ആയതുകൊണ്ട് മാത്രമല്ല ഒരു പൊസിഷനിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് ആ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പോസിറ്റീവ് ചാർജ് അടുത്ത കാർബണിലേക്ക് മാറും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ദിസ് ഈസ് അരോമാറ്റിക്. 12th വൺ, ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. എക്സും വൈയും കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതിയിട്ടുള്ളത് എന്താ? CH3CH2CH2Br. ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്, ആൽക്കൈൽ ഹാലൈഡാണ്. ഈ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഈ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? അതാണ് നമ്മുടെ പ്രധാനം. നമ്മളിത് എവിടെയാണ് നമ്മളിത് പിന്നെ യൂട്ടിലൈസ് ചെയ്തതെന്നുള്ളത് നോക്കണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആ റിയാക്ഷനെ നമ്മൾ എന്ത് പേരാണ് പറഞ്ഞത്? ആ റിയാക്ഷനെ നമ്മൾ പറഞ്ഞത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ആൽക്കീൻ ആണ് കിട്ടുക, റൈറ്റ്? അപ്പൊ എക്സ് ഇസ് ആൻ ആൽക്കീൻ, ദാറ്റ് ആൽക്കീൻ ഈസ് CH3CH2. ഇനി അതിനെ ഓസ്മോളിസിസ് നടത്തി സിങ്കും വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീവേജ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുക? ആ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രൊപ്പീനെ ഓസ്മോളിസിസ് നടത്തുന്നത്. അപ്പൊ അത് എഴുതിയാം. 13th ക്വസ്റ്റ്യൻ, 13th സൈക്ലോപെൻഡാഡൈനൈൽ അയോൺ ആനയോൺ ഈസ് അരോമാറ്റിക്. ആനയോൺ ആണ് നേരത്തെ കാറ്റിയോൺ എന്നാണ് എഴുതിയിരുന്നത്. ഓക്കെ, അത് 6 എണ്ണം തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 4n+2 വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇത് പ്ലെയിനാർ ആണ്, ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോൺസ് ഉണ്ടെന്ന് പറയാം, കാരണം അതിലൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, അത് ലോൺ പെയർ ഇലക്ട്രോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദയർ ഇൻ ദിസ് വൺ? പൈ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ് 4 ആണ്, 2 പൈ ബോൺ. അപ്പോൾ 2 × 2 = 4. ഇനി ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, അത് മീൻസ് നെഗറ്റീവ് ചാർജ് തരാനുള്ള ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ കൂടി നമ്മൾ കൂട്ടിയാൽ ടോട്ടൽ വി ഹാവ് 6 ഇലക്ട്രോൺസ് ആൻഡ് ദീസ് ആർ ഡിലോക്കലൈസ്ഡ്. ഈ 6 ഇലക്ട്രോൺസ് ഡിലോക്കലൈസ്ഡ് ആയതുകൊണ്ട് ദിസ് കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക്, ദിസ് കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക് സിൻസ് ഇറ്റ് കണ്ടെയ്ൻ 6 ഡിലോക്കലൈസ്ഡ് ബൈ ഇലക്ട്രോൺസ് അക്കോർഡിംഗ് ടു അവർ ഹക്കൽ റൂൾ അനുസരിച്ച് ഇതിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ ഫോളോയിങ് റിയാക്ഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ അഡിഷൻ.
സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് അഡീഷൻ എന്താണെന്ന് വെറുതെ എഴുതിയാൽ പോരാ, ഒരു റിയാക്ഷൻ നമ്മൾ കാണിക്കണം. ആ റിയാക്ഷൻ കാണിച്ചിട്ട് വേണം നമ്മൾ അത് എഴുതാൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് വരുന്നു, അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നു, ഒന്നും പോകാനില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒന്ന് പോകും, ഒരു ചെറിയ മോളിക്കൂൾ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിപ്ലേസ്മെന്റ് ഓഫ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം, ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്കൊരു ഒരു മീഥൈനിന്റെ ക്ലോറിനേഷൻ എടുക്കാം. മീഥൈൻ പ്ലസ് ക്ലോറിൻ പ്ലസ് എക്സോ സൺലൈറ്റ് ഗിവ്സ് മീഥൈൽ ക്ലോറൈഡ് പ്ലസ് എച്ച് സി എൽ. അപ്പോൾ ഹൈഡ്രജൻ എവിടെ നിന്ന് പോയി? ഈ മീഥൈനിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആണ്, അതിന് പകരം അവിടെ ക്ലോറിൻ വന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നമ്മൾ അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക. പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്, പ്രോസസ് ഓഫ് ദി അഡീഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ ഹാലജൻ ഹൈഡ്രജൻ ഹാലൈഡ് തുടങ്ങിയതൊക്കെ ആഡ് ചെയ്യുന്ന പ്രോസസ്. ഇൻ ദിസ് പ്രോസസ് അഡീഷൻ ഓഫ് എ സിമ്പിൾ മോളിക്യൂൾ അക്രോസ് അൺസാച്ചുറേഷൻ, അൺസാച്ചുറേഷനെ അക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക, ആഡ് ചെയ്യുക, അതാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ അൺസാച്ചുറേഷൻ വേണമല്ലോ. അപ്പോൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എത്തീൻ എച്ച് ബി ആറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ. അതിന്റെ സി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സി പാർട്ട് എന്ന് പറയുന്നത് ഈഥൈൻ ഈസ് അസിഡിക് ഇൻ നേച്ചർ എക്സ്പ്ലെയിൻ, ഈഥൈൻ അസിഡിക് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈഥൈൻ അസിഡിക് ആണെന്ന് പറഞ്ഞാൽ ഈഥൈൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ആണ്, ആൽക്കൈനിലെ ഹൈബ്രിഡൈസേഷൻ എസ് പി ആണ്, എസ് പി എസ് പി ടു എസ് പി ത്രീ ഇത് മൂന്നുമായിരിക്കും അപ്പോൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എസ് പി നമുക്കറിയാം 50-50 എസ് ക്യാരക്ടറും ബി ക്യാരക്ടറും ആണുള്ളത്. എന്നാൽ എസ് പി ടുവിൽ അതല്ല, എസ് പി ടുവിൽ 33% എസ് ക്യാരക്ടറും ബാക്കിയുള്ളത് ബി ക്യാരക്ടറുമാണ്. എന്നാൽ എസ് പി ത്രീയിലോ 25% എസ് ക്യാരക്ടറും. മോർ ദ എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്നാണ്. മോർ എസ് ക്യാരക്ടർ മീൻസ് ദാറ്റ് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഇൻ ഈഥൈൻ ദ ഹൈഡ്രജൻ ആറ്റംസ് ആർ അറ്റാച്ച്ഡ് ടു എസ് പി ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസ്. സോ ഡ്യൂ ടു ദ ഗ്രേറ്റർ എസ് ക്യാരക്ടർ ആൻഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഇറ്റ് അട്രാക്ട്സ് ദ ഇലക്ട്രോൺ പെയർ ഓഫ് സി എച്ച് ബോണ്ട് സ്ട്രോങ്ലി. സോ ദ ഹൈഡ്രജൻ ആറ്റം ഈസ് റെഡിലി റിമൂവ്ഡ് ആസ് എച്ച് പ്ലസ്. ഇഫ് ഇറ്റ് ക്യാൻ റെഡിലി റിമൂവ് ആസ് എച്ച് പ്ലസ് ദാറ്റ് ബിക്കം ആൻ acid. So ethyne can act as an acid. Okay, so ethyne is acidic in nature. 14th one, benzene and benzoid compounds show aromatic character. Benzene and benzoid compounds aromatic characters കാണിക്കുന്നുണ്ട്. Okay, എന്നിട്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് അരോമാറ്റിക് എന്ന് പറയാം. ഓക്കെ, ഏതാണ് അരോമാറ്റിക്? അപ്പൊ ഇതിൽ നമുക്ക് തന്ന പിക്ചേഴ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് സൈക്ലോ ബ്യൂട്ട് ബ്യൂട്ടീനാണ്, ബ്യൂട്ടാഡൈനാണ്, രണ്ട് ഡബിൾ ബോൺസ് ഉള്ളതാണ്. പിന്നെ സൈക്ലോ പെൻഡാ ഡൈനൈൽ ആനിയോൺ ആണ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ ഉള്ള അതേപോലത്തെ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിൽ അരോമാറ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹക്കൽ റൂൾ വെച്ചിട്ട് നമ്മൾ അരോമാറ്റിക് കണ്ടെത്തണം. ഹക്കൽ റൂൾ എന്താണെന്ന് അറിയാലോ, 4n+2 πഇലക്ട്രോൺ, അതേപോലെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, അരോമാറ്റിക് ആണോ അല്ലയെന്ന് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഈ സൈക്ലോ പെൻഡാ ഡൈനൈൽ ആനിയോണും അതുപോലെ തന്നെ നാഫ്തലിനുമാണ് എന്തായിട്ടുള്ളത്, അരോമാറ്റിക് ആയിട്ടുള്ളത്. സജസ്റ്റ് എ മെത്തേഡ് ടു കൺവേർട്ട് ഈഥൈൻ ടു ബെൻസീൻ. ഈഥൈൻ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്ത ബെൻസീൻ ആണ്. പിന്നെ ഗീവ് ദ പ്രോഡക്ട്സ് ഫോംഡ് വെൻ ബെൻസീൻ റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ്. അത് പ്രെൽഗ്രാഫ് കാൽക്കുലേഷൻ ഡിസ്കസ് ചെയ്തതാണ്. ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് എച്ച് ന്യൂ, ക്ലോറിൻ പ്രസൻസ് ഓഫ് എച്ച് ന്യൂ എന്താണ്, ബെൻസീൻ എക്സാ ക്ലോറൈഡ്, ബെൻസീൻ എക്സാ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ബി എച്ച് സി ബെൻസീൻ എക്സാ ക്ലോറൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഗമാക്സൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 15th ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. അവിടെ സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ കെ സി ഒ കെ ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആകെ ഒരു ഇലക്ട്രോളിസിസേ പഠിച്ചിട്ടുള്ളൂ. ഏതാ? കോൾബ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. കോൾബ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് അതൊരു ഡീകാർബോസിലേഷൻ പ്രോസസ് ആണ്. ഡീകാർബോസിലേഷൻ ഓഫ് സോഡിയം ഓഫ് പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോസിലിക് ആസിഡ്സ് ഓൺ ഇലക്ട്രോളിസിസ് ഗീവ് ആൽക്കെയിൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ദി ആനോഡ് ആനോഡ്. ഓക്കെ, കാഥോഡിൽ ഹൈഡ്രജൻ ആണ്, സംശയമൊന്നുമില്ല. റൈറ്റ്, അപ്പൊ അത് ഫിലപ്പ് ചെയ്യുക, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. റൈറ്റ്, അപ്പൊ അവിടെ നമുക്ക് എന്താ കിട്ടുക, സി എച്ച് ത്രീ സി എ, അവിടെ സി ഒ എന്നുള്ളത് സി ഒ ടു ആയിട്ട് പോയി ഇവോൾവ് ചെയ്തു. അപ്പൊ ബാക്കി സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ, ഇപ്പൊ രണ്ട് മോളിക്യൂൾ ജോയിൻ ചെയ്തു. റൈറ്റ്, ഇനി അടുത്തത് ബെൻസീൻ മീഥൈൽ ക്ലോറൈഡ് അലൂമിനിയം ക്ലോറൈഡ്. ഇതെന്താണ്? ടൊളീൻ ആണ് പ്രൊഡക്റ്റ്. ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഫ്രെഡ്ടാപ്പിൾ ആൽക്കൈലേഷൻ. ഓക്കെ, അതിന്റെ ബി പാർട്ട്, ബേയേഴ്സ് റിയേജന്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് വെതർ ദ കോമ്പൗണ്ട് ഈസ് അൺസാച്ചുറേറ്റഡ് ഓർ നോട്ട്. വാട്ട് ഈസ് ബേയേഴ്സ് റിയേജന്റ്? എങ്ങനെയാണ് അൺസാച്ചുറേഷൻ ഐഡന്റിഫൈ ചെയ്യുക ബേയേഴ്സ് റിയേജന്റ് വെച്ചിട്ട്? ബേയേഴ്സ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്.
കോൾഡ് ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ബേയസ് റിയേജന്റ് എന്ന് പറയാം. നമ്മൾ ബേയസ് റിയേജന്റ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇഫ് അൺസാച്ചുറേഷൻ ഈസ് ദർ, അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ അതെന്താവും? കളർലെസ് ആവും. അല്ല, അൺസാച്ചുറേഷൻ ഇല്ല എങ്കിൽ ആ കളർ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് അറിയാൻ നമുക്ക് ബേയസ് റിയേജന്റ് യൂസ് ചെയ്യാം. വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ഈ എത്തിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബേയസ് റിയേജന്റ്? അപ്പോ എത്തീൻ അല്ലെങ്കിൽ എത്തിലിൻ എന്ന് പറയുന്ന സംഭവം CH2 CH2 ഇപ്പൊ ഡബിൾ ബോണ്ടിലാണ് ഈ ബേയസ് റിയേജന്റ് ആക്ട് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് എ പ്രോഡക്റ്റ്? ഇവിടെ പ്രോഡക്റ്റ് ഒരു ഡയോൾ ആണ്. ഡയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോൾ എന്ന് നമ്മളിവിടെ പറയും. രണ്ട് OH ഗ്രൂപ്പ് അവിടെ ഡബിൾ ബോണ്ടിനെ ക്രോസ് ആയിട്ട് വരും. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഈഥെയ്ൻ 1,2-ഡയോൾ. 16th ക്വസ്റ്റ്യൻ, 1 alkynes ആർ വീക്ക്ലി അസിഡിക് ഇൻ നേച്ചർ, ഗിവ് എനി 2 reactions ടു ഷോ അസിഡിക് നേച്ചർ ഓഫ് ഈഥൈൻ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്താണ്, SP ഈസ് മോർ അസിഡിക് ദാൻ SP2 ദാൻ SP3 എന്നൊക്കെ കണ്ടു. ഇനി അവിടെ ഇത് അസിഡിക് ആണ് എന്നുള്ള റിയാക്ഷൻ ആണ് ചോദിച്ചത്. റിയാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് മെറ്റാലിക് സോഡിയവുമായി റിയാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സോഡാമൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെറ്റാലിക് സോഡിയവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജനെ സോഡിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോഡിയം അസിറ്റിലൈഡാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സോഡിയം എത്തിനൈഡാണ് അസിറ്റിലിന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ CH CH+ NaQ CH CNa. അഗെയിൻ ഇറ്റ് ക്യാൻ റിമൂവ് വൺ മോർ ഹൈഡ്രജൻ. സോ CH CNa+ NaQ CNa CNa. ഓക്കെ, CNa CNa. അടുത്തത് ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ വൺ ഇൻ വിച്ച് മാർക്കോണിക്കോസ് റൂൾ ഈസ് ബെസ്റ്റ് അപ്ലിക്കബിൾ. മാർക്കോണിക്കോസ് റൂൾ നന്നായിട്ട് അപ്ലിക്കബിൾ ആവുന്നത് എതിലാണെന്നുള്ളത്. രണ്ടെണ്ണത്തിലാണ് സാധാരണ മാർക്കോണിക്കോസ് റൂൾ നമ്മൾ ഫംഗ്ഷൻ ചെയ്യാറുള്ളത്, HCLലും HBR. അതിൽ തന്നെ HBR ആണ് ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ആന്റി മാർക്കോണിക്കോസ് റൂൾ ആകുമ്പോഴും HBR തന്നെയാണ്. HBR മാത്രമേ അതിൽ പറയുന്നത്. റൈറ്റ്, ഹൈഡ്രോ കാർബൺസ് എക്സിബിറ്റ് ഐസോമറിസം. ഹൈഡ്രോ കാർബൺസ് ഐസോമറിസം കാണിക്കുന്നു. നെയിം 2 isomers എക്സിബിറ്റഡ് ബൈ 2-butene. സിസ് ട്രാൻസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, സിസ് ട്രാൻസ് 2-butene. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി. 17th വൺ, കൺട്രോൾഡ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയിൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് ഗിവ് എ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, കൺട്രോൾഡ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ കിട്ടുന്നു. ഓക്കെ, അതായത് കൺട്രോൾഡ് ഓക്സിഡേഷനിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കാറ്റലിസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ വ്യത്യസ്ത കാറ്റലിസ്റ്റുകൾ വെച്ചിട്ടുള്ള ചോദ്യമായിരിക്കുമെന്ന് ആദ്യമേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മീഥെയിൻ പ്ലസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് മോളിബ്ഡിനം ഓക്സൈഡ് എന്താണ് പ്രോഡക്റ്റ്? അപ്പൊ നമ്മൾ മൂന്നെണ്ണത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നമ്മളൊന്ന് ഓർക്കുക. വിത്ത് കോപ്പർ മീഥെയിൻ പ്ലസ് ഓക്സിജൻ വിത്ത് കോപ്പർ മെത്തനോൾ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് എന്താണ് അസറ്റിക് ആസിഡ് മോളിബ്ഡിനം ഓക്സൈഡ് മെത്തനോൾ HCHO മെത്തനോൾ. പ്രീ റൊട്ടേഷൻ അബൌട്ട് എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഈസ് പെർമിറ്റഡ് ഇൻ ആൽക്കെയിൻ മോളിക്യൂൾ. പ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ് CC സിംഗിൾ ബോണ്ടിൽ. വാട്ട് ഈസ് ദ കൺഫോമർ? വാട്ട് ആർ ദ കൺഫോമേഴ്സ്? ഡ്രോ ദ സ്ട്രക്ചേഴ്സ് യൂസിംഗ് സോഹോസ് ആൻഡ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ആൻഡ് എക്സ്പ്ലെയിൻ ദയർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. സോഹോസും ന്യൂമാനും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സ്റ്റാഗേർഡ് എക്ലിപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു, കൺഫോമേഴ്സ് എന്താന്ന് പറഞ്ഞു. വി ആൾറെഡി ഡിസ്കസ്ഡ് ഓൾ ഓഫ് ദിസ്. 18th വൺ, UPSC നെയിം എഴുതാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ദ UPSC നെയിംസ്. CH2 CH CH2 CHOH CH3. അപ്പൊ ഇവിടെ വളരെ സിമ്പിളാണ്, ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഏതിനാണ് കൂടുതൽ പ്രിയോറിറ്റി വരിക? ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ്, അതിനുശേഷമാണ് ഡബിൾ ബോണ്ട് വരിക. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ OH-ഉം ഫോർത്ത് പൊസിഷനിൽ ഡബിൾ ബോണ്ടഡ് കാർബണും ഉള്ള 5 carbon atoms ഒരു കോമ്പൗണ്ട്, 5 ബെൻഡ്. ഓക്കെ, ഫോർത്തിൽ ഈ സെക്കൻഡിൽ ഓൾ, അപ്പോ പെൻഡ് 4-ഈൻ 2-ഓൾ. പെൻഡ് 4-ഈൻ 2-ഓൾ. അപ്പൊ ഈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എഴുതുമ്പോൾ നമ്മൾ ഈല് അവസാനത്തെ ഈ വേണ്ട. ഓക്കെ, അവസാനത്തെ ഈ സാധാരണ നിലനിർത്താറുള്ളത് അത് ആ ടേം തന്നെ അവസാനം വരുമ്പോഴാണ്, അല്ല അത് വേറെ നിലയ്ക്ക് തുറന്നു പോവുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. സോ പെൻഡ് 4-ഈൻ 2-ഓൾ. അടുത്തത് ഒരു സിഗ്സാഗ് ബോണ്ട് ലൈൻ നൊട്ടേഷൻ ആയിട്ടാണ് തന്നുള്ളത്. അതില് 1, 2, 3, 4, 5, 6, 7 കാർബണാറ്റങ്ങൾ. അപ്പൊ ഈ 7 carbon atoms നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമ്പറിങ് കൊടുക്കണം. അപ്പോ ഒരേറ്റത്തിൽ നമ്മൾ തുടങ്ങി. സെക്കൻഡ് കാർബണിൽ മീഥൈൽ വരുന്നത്. ഓക്കെ, ദെൻ 3, 4, 5th കാർബണിൽ അടുത്ത മീഥൈൽ വരും. ഓക്കെ, പിന്നെ മൊത്തം ഉള്ളത് എത്രയാണ്? 7 carbon atoms ആണ്. 7 carbon atoms എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 7 carbon atoms എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെപ്റ്റ്. അപ്പോ ഹെപ്റ്റെയിൻ ആണ്
2,5-dimethyl heptane. Pathambadamta question, complete the following chemical reactions. CH3CH2Br2NaBrCH2CH3 dry ether. The cover of level is Wood's reaction. Second one. CH3CH2I alcoholic potassium hydroxide heat. Yeah, alcoholic potassium hydroxide and alkyl hydroxide condensed beta elimination. Okay, product in the matter. Add to the benzene, CH3Cl, anhydrous aluminum chloride. This is the Friedel Crafts alkylation. Add to the explain geometrical isomerism of 2-butene. Now, we will see 2-butene geometrical isomerism. Twentieth question, draw the cis and trans isomers of. നമ്മൾ ഇവിടെ നേരത്തെ 2-butene എന്ന് പറയുന്നതിന് പകരം ഡബിൾ ബോണ്ട് ഉണ്ട് ഇല്ലേ അപ്പോൾ സിമിലർ ഗ്രൂപ്പ്സ് സിമിലർ സെയിം സൈഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലും വരുന്ന രൂപത്തിൽ അങ്ങോട്ട് വരച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല റൈറ്റ് അപ്പോൾ സിസും ട്രാൻസ് നമുക്ക് കിട്ടും ഇവിടെ സിമിലർ ഗ്രൂപ്പ്സ് CH3 സിമിലർ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ C2H5 സിമിലർ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ പിന്നെ അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ് അസറ്റിലിൻ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ ബെൻസീൻ കാൽസ്യം കാർബൈഡ് H2O കാൽസ്യം കാർബൈഡും H2O ചേർന്നിട്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇനോർഗാനിക്കിൽ നിന്ന് ഓർഗാനിക് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞത് ബെൻസീൻ പ്രോഡക്റ്റ് ഈസ് കാൽസ്യം കാർബൈഡും H2O കൂടി ചേരുമ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കിട്ടുക ദാറ്റ് പ്രോഡക്റ്റ് ഈസ് അസെറ്റിലിൻ ആ അസെറ്റിലിനാണ് നമ്മൾ ഇപ്പോൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്തിട്ട് ബെൻസീൻ ആക്കി മാറ്റിയത് ഓക്കെ അപ്പോൾ കാൽസ്യം കാർബൈഡ് പ്ലസ് H2O ഗ്യൂസ് അസെറ്റിലിൻ അനോർഗാനിക് കോമ്പൗണ്ട് 21-ാമത്തത് Kolbe electrolytic method. How is alkane prepared? Kolbe electrolytic method we have done. CH3, CH2, COOK electrolysis. We have done. No. So CH3, CH2, CH2, CH3. Decarboxylation reaction. After select the activating groups from the following. Activating, deactivating group. We have electrophilic substitution reactions. So benzene. No. Activating and deactivating group. Here we have the activating group. അപ്പോൾ നമ്മൾ അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവേറ്റിങ്ങും ഡിആക്ടിവേറ്റിങ്ങിലും ചെറിയ ചെറിയ ഒരു ടിപ്പ് എന്നുള്ള നിലയ്ക്ക് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മൾ സാധാരണ ആക്ടിവേറ്റിംഗ് ആയിട്ടാണ് പറയുക എന്നാൽ അൺസാച്ചുറേഷൻസ് ഉള്ളതാണെങ്കിൽ ഡിആക്ടിവേറ്റിംഗ് ആയിട്ടാണ് പറയുക അപ്പോൾ ഏതാണ്ട് ഒരു ധാരണ കിട്ടിയില്ലേ ഇനി നമ്മൾ ഇതിലേക്ക് നോക്കാം NH2 പ്രത്യേകത എന്താ നൈട്രജൻ്റെ മുകളിൽ അതായത് അമോണിയ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ടിനുള്ളതാണല്ലോ അപ്പോൾ അതിലൊരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് സോ ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ആ ഇലക്ട്രോൺ ലോൺ പെയർ ബെൻസീൻ റിംഗിലേക്ക് ഡീലോക്കലൈസ് ചെയ്യും നമ്മുടെ എക്സാമ്പിളും അത് തന്നെയാണല്ലോ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കാണും നമ്മൾ ഫിനോളാണ് ടെക്സ്റ്റിൽ നമ്മൾ കണ്ടുള്ളത് ഇവിടെ നൈട്രജനിലുള്ള ലോൺ പെയറും അതേപോലെ ഡീലോക്കലൈസ് ചെയ്യും SO3H ഡബിൾ ബോണ്ട് ഉണ്ട് എസ് ഡബിൾ ബോണ്ട് ബോണ്ടല്ലോ ഇല്ലേ അപ്പോൾ അത് ഡീആക്ടിവേറ്റിംഗ് ആണ് CH3 ആൽക്കൈൽ പാർട്ടുകളൊക്കെ എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് അത് ആക്ടിവേറ്റിംഗ് ആണ് COOH സി ഡബിൾ ബോണ്ട് ബോണ്ട് അപ്പോൾ അത് ഡീആക്ടിവേറ്റിംഗ് ആണ് 22-ാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ റിയാക്ഷൻസ് തന്നിട്ട് പ്രോഡക്റ്റ് എഴുതാനുള്ളതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആദ്യത്തെ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ ആണ് രണ്ടാമത്തെ റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ ആണ് മൂന്നാമത്തെ റിയാക്ഷൻ ഡീകാർബോസിലേഷൻ റിയാക്ഷൻ ആണ് യൂസിങ് ലൈം വാട്ടർ ഡീകാർബോസിലേഷൻ യൂസിങ് ലൈം വാട്ടർ ഓക്കെ ഈ ഡീകാർബോസിലേഷൻ യൂസിങ് ലൈം വാട്ടർ നമ്മൾ കോൾബി ഇലക്ട്രോളിസിസ് പോലെയല്ല കേട്ടോ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം വ്യത്യാസം നമുക്ക് കിട്ടുന്ന ആൽക്കൈനിൽ എന്താണ് നമുക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ മീൻസ് ലെസർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉണ്ടാവുക അപ്പോൾ CH3COONA യൂസിങ് ലൈം വാട്ടർ അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണെന്നറിയോ CH4 ആണ് അതായത് ഒരു കാർബൺ കുറവ് അപ്പോൾ ഇതിൽ നമുക്ക് തന്ന കോമ്പൗണ്ടിൽ രണ്ട് കാർബൺ ഉണ്ടല്ലോ അതിൽ ഒരു കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോയി ബാക്കിയുള്ള കാർബണാണ് നമുക്ക് ആൽക്കൈനായിട്ട് കിട്ടുക അപ്പോൾ ലെസർ നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൽക്കൈനി ഉണ്ടാവുക ആവർത്തിച്ച് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ 24th, free rotation is possible with respect to CC bond in the case of alkanes. Okay, അത് കൺഫേമേഴ്സ് ആണ്. The repulsive interaction between adjacent bonds in conformation. Repulsive interaction എന്നാ പറയുക? Torsional strain എന്നാണ് പറയുക. ആ സെന്റൻസ് അതിൻ്റെ ഡെഫിനിഷൻ ആണ്. Repulsive interaction, torsional strain. Okay, അടുത്തത് ന്യൂമാൻ പൊസിഷൻ ഫോർമുല അതൊന്നും നമ്മൾ പറയില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് കേട്ടോ. Alkenon osmolysis, that also discussed. 25th, name the following reactions. Reaction the period on N-hexane. N-hexane. And that's the end of the N-hexane, anhydrous aluminum chloride HCl. Normal hexane, normal chain.
നോർമൽ എക്സൈൻ എന്ന് പറയുന്നത് ഒരു ചെയിൻ. അതിനെ നമ്മൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എസ് സി എൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്തു. ഹീറ്റിന്റെ ഒരു കമ്മി അതിലുണ്ട് കേട്ടോ, ഹീറ്റിംഗ് കാണിക്കണം. അപ്പോൾ ഒരു ആറ് കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ടു മീഥൈൽ പെൻഡെയിൻ കിട്ടി. ഈ ടു മീഥൈൽ പെൻഡെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഐസോമർ ആണല്ലോ. സോ ഇറ്റ് ഈസ് ഐസോമറൈസേഷൻ, റൈറ്റ്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇതേപോലെ തന്നെ എൻഹെക്സൈൻ ആണ്. അവിടെ വെനേഡിയം പെൻഡോക്സൈഡ് 723 ബെൻസീൻ ആക്കി മാറ്റി. ഇത് നമ്മൾ കണ്ടല്ലോ, റിഫോമിംഗ് അല്ലേ, അരോമറ്റൈസേഷൻ. അതേപോലെ തന്നെ 773 കെൽവിനിൽ ചൂടാക്കി. ചൂടാക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ബ്യൂട്ടീനും മീഥൈനും രണ്ട് മോളിക്യൂളായിട്ട് ഫ്രാഗ്മെന്റ് ചെയ്തു. അതിന് നമ്മൾ എന്താ പറയുക, പൈറോളിസിസ്. ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആകുന്നത് പൈറോളിസിസ്. അതിലെ ബി പാർട്ട് നാഫ്തലിനീസ് അരോമാറ്റിക് എക്സ്പ്ലെയിൻ ദ അരോമാറ്റിസിറ്റി യൂസിങ് ഹക്കൽസ് റൂൾ. ആ അരോമാറ്റിസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ്? സൈക്ലിക് ആയിരിക്കണം, പ്ലെയിനാർ ആയിരിക്കണം, കോഞ്ചുഗേറ്റഡ് സിസ്റ്റംസ് വേണം, 4n+2 ബൈ ഇലക്ട്രോൺസ് വേണം. നാഫ്തലിനിൽ ഇതെല്ലാം ഉണ്ട്. ബൈ ഇലക്ട്രോൺസിന്റെ എണ്ണം അവിടെ 10 ആണ്, 10. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ എൻ ഈസ് ഇക്വൽ ടു 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്, റിങ്ങിന്റെ എണ്ണം അങ്ങനെ ഒന്നുമില്ല, എൻ ഈസ് എ നമ്പർ. ഓക്കെ, 27th ക്വസ്റ്റ്യൻ ഇതാണ്. ബെൻസീൻ പ്ലസ് എ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ നമുക്ക് ടോളിയൻ കിട്ടി. അപ്പൊ അറ്റാക്കിംഗ് റിയേജന്റ് എ എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടെ മെത്തിലേഷൻ ആണ് നടന്നത്. അപ്പൊ മീഥൈൽ ക്ലോറൈഡ് ആണ്, CH3Cl. ഈ റിയാക്ഷൻ ഫ്രണ്ട് ഓഫ് ആൽക്കൈലേഷൻ ആണ്. ഇനി ചോദിച്ച ഒരു വെറൈറ്റി ഇതിലുള്ളത് ഇതിന്റെ മെക്കാനിസം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ദിസ് റിയാക്ഷൻ? ഓക്കെ, മെക്കാനിസം നമ്മൾ ഇത്തരം റിയാക്ഷൻസിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറേഷൻ ഓഫ് എൻ ഇലക്ട്രോഫൈൽ, ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റയോൺ, റിമൂവൽ ഓഫ് എ പ്രോട്ടോൺ. ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഈ മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും നമ്മൾ ഒന്നുകൂടി പറയാം, CH3Cl ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? CH3+ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ ലഭിക്കാം. അതിന് വേണ്ടിയിട്ടാണ് AlCl3. അപ്പോൾ CH3Cl+ AlCl3 ഗിവ്സ് CH3+ AlCl4- എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഈ CH3+ നമ്മൾ ബെൻസീൻ റിംഗിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് നമ്മളൊരു കാർബോകാറ്റയോൺ ജനറേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ കാർബോകാറ്റയോൺ, അതായത് ഒരു പോസിറ്റീവ് സെന്റർ ഉണ്ടായിരിക്കുക, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ആറ്റം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ബെൻസീൻ റിംഗ് ഇതിൽ നിന്ന് ഒരു എച്ചിനെ H+ ആയിട്ട് റിമൂവ് ചെയ്താൽ ആ പോസിറ്റീവ് ചാർജ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് റിമൂവൽ ഓഫ് പ്രോട്ടോൺ. 29th ചോദ്യത്തിന്റെ ഒരു വെറൈറ്റി കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. ഇൻ എ സ്പെഷ്യൽ കണ്ടീഷൻ അഡീഷൻ ഓഫ് HBr ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ടേക്സ് പ്ലേസ് കോൺട്രറി ടു മാർക്കോണിക്കോസ് റൂൾ. ഇതാണല്ലോ ഗരാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് റൂൾ. ആ സ്പെഷ്യൽ കണ്ടീഷൻ എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യൽ കണ്ടീഷൻ? ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്സ്. പെറോക്സൈഡ് ഇഫക്റ്റ് എന്നുള്ള പേര് വരുന്നത് അതുകൊണ്ട് തന്നെ. ഓക്കെ, അടുത്തത് 32nd ചോദ്യം, 32. കൺസിഡർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസീൻ ആൻഡ് നൈട്രേറ്റ് മിക്സ്ചർ. ബെൻസീനും നൈട്രേറ്റ് മിക്സ്ചറും കൂടിയുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യും. അപ്പൊ എന്താ ആ റിയാക്ഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നൈട്രേറ്റ് മിക്സ്ചർ എന്നാൽ HNO3 H2SO4 കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഈ HNO3 H2SO4 ചേർക്കുമ്പോഴേ നമുക്ക് നൈട്രോണിയം അയോൺ കിട്ടുള്ളൂ, ഏത് ഇലക്ട്രോഫൈലായിട്ട്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, നമുക്ക് നൈട്രോ ബെൻസീൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദ അബോവ് റിയാക്ഷൻ? നൈട്രോണിയം അയോൺ. നൈട്രോണിയം അയോൺ എന്താ? NO2+. ആ പ്ലസ് നൈട്രജൻ ഉള്ളതാട്ടോ, ഓക്സിജൻ ഉള്ളതാണ്. ഓക്കെ, ഹൗ ഇസ് ദ സ്പീഷീസ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ? അതാണ് HNO3+ H2SO4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എ പ്രോട്ടോൺ ഫ്രം സൾഫ്യൂരിക് ആസിഡ് ടു നൈട്രിക് ആസിഡ്. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആസിഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക, അതാണ് രസം. മനസ്സിലായില്ലേ? നൈട്രിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് ആസിഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും നൈട്രിക് ആസിഡ് ബേസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതിനുശേഷമാണ് ഇത് നൈട്രോണിയം അയോൺ ആയിട്ട് ബെൻസീനിൽ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് ദി സെഷൻ. വി ഹാവ് ഡിസ്കസ്ഡ് ആൾമോസ്റ്റ് 32 ക്വസ്റ്റ്യൻസ് ആൻഡ് മെനി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ് ബിക്കോസ് വി ആൾമോസ്റ്റ് കവേർഡ് ഓൾ ദ പോർഷൻസ്, ഓൾ ദ സെക്ഷൻസ് ഓഫ് ദിസ് യൂണിറ്റ് ആൻഡ് ദിസ് ഈസ് എ കംപ്ലീറ്റ് ടെസ്റ്റ് പേപ്പർ. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ ആൻഡ് അഷ്വർ ദാറ്റ് യു ആർ വെരി മച്ച് അക്വൈൻറ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ, ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു ഇതെല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഒരു ഇതെല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ കവർ ചെയ്തു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്.